മനുഷ്യ ജീവിതത്തിൽ എല്ലാവരും കടന്നു പോകുന്ന സ്വാഭാവികമായ സാഹചര്യങ്ങളും അതിനോട് ആരോഗ്യമുള്ള മനസ്സ് ഏത് കാഴ്ചപ്പാടിൽ ഏത് ചിന്തയിൽ നോക്കിക്കാണണമെന്ന് പറയുന്നത് പ്രസക്തമായൊരു കാര്യമാണ്. അത്തരം ലോജിക്കൽ തിങ്കിങ് നഷ്ടപ്പെടുമ്പോഴാണ് ചിലപ്പോൾ നിമിഷങ്ങൾ കൊണ്ട് ഒരാൾ ദുരന്തപൂർണമായ സാഹചര്യങ്ങളിലേക്ക് പോകുന്നതും ചിലപ്പോൾ വലിയ വഴക്കും വക്കാണവുമായി തീരുന്നതും സ്വയം തകരുന്നതും മറ്റ് ചിലപ്പോൾ ആത്മഹത്യയിലേക്ക് പോലും വഴിതെളിക്കുന്നതും. ഓരോ മനുഷ്യരും അവനവന് സംഭവിക്കുന്ന കാര്യങ്ങളെ വളരെ സ്വാഭാവികതയോടെ യാഥാർത്ഥ്യബോധത്തോടെ ആരോഗ്യകരമായ മനസ്സോടെ നോക്കിക്കാണേണ്ടത് വളരെ അനിവാര്യമാണ്. ജീവിതത്തിൽ എല്ലാ സമയത്തും കൗൺസിലറെയും ഒപ്പം കൂട്ടി ജീവിക്കാനാവില്ല. സൈക്യാട്രിക് ആശുപത്രികളിൽ എന്നും കിടന്നുറങ്ങാനുമാകില്ല. മനുഷ്യ ജീവിതത്തിൻ്റെ സ്വാഭാവികമായ എല്ലാ പ്രതിഭാസങ്ങളിലൂടെയും കടന്നു പോകുന്നതാണ് ജീവിതം എന്ന് പറയുന്നത്. അവിടെ ചില തിരിച്ചറിവുകളുണ്ടാകണം. അതിനെക്കുറിച്ചാണ് ഇന്നലെ പൗലോ കൊയ്ലോ എന്ന പ്രശസ്തനായ എഴുത്തുകാരൻ ചില സാഹചര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൃതികളിൽ പറഞ്ഞ സാഹചര്യങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. കാഴ്ച കാഴ്ചപ്പാടിലേക്ക്. ആഗ്രഹിക്കുന്നതെല്ലാം ഇവിടെ വച്ച് തന്നെ നേടിയാൽ പിന്നെ പ്രതീക്ഷിക്കുന്ന സ്വർഗത്തിന് എന്തർത്ഥമാണുള്ളത് എന്നത് ഒരു സത്യസന്ധമായ കാര്യമാണ്. എല്ലാ മനുഷ്യരും ആവറേജ് തുല്യരാണ്. വ്യത്യസ്തമായ കാര്യങ്ങളെ എടുത്ത് മാർക്കിട്ടാൽ എല്ലാവർക്കും ആവറേജ് മാർക്കാണ് ഈ ഭൂമിയിലെ ജീവിതത്തിൽ ലഭിക്കുക. കുറച്ചു പേർക്ക് സമ്പത്തുണ്ട്, ആരോഗ്യമില്ല. മറ്റു കുറച്ചു പേർക്ക് ആരോഗ്യമുണ്ട്, സമ്പത്തില്ല. കുറച്ചു പേർക്ക് മക്കളില്ലാത്ത ദുഃഖം, മറ്റ് ചിലർക്ക് മക്കളെക്കൊണ്ടുള്ള ദുഃഖം. ചിലർക്ക് ഭാര്യ സുന്ദരിയാണെന്നുള്ള സന്തോഷം, എന്നാൽ മറ്റ് പല കാര്യങ്ങളിലും അതിൽ മാർക്ക് കുറവ്. എന്നാൽ മറ്റ് ചിലർക്ക് അത്തരം കാര്യങ്ങളിലൊക്കെ ഭാര്യയ്ക്ക് നല്ല മാർക്കുണ്ട്, പക്ഷേ സൗന്ദര്യം പ്രതീക്ഷിച്ചതുപോലെ ഇല്ല. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലാണ് മനുഷ്യൻ്റെ യാത്ര. ഒരു ഉദാഹരണത്തിന് പറഞ്ഞാൽ, ചിലർക്ക് കൊളസ്ട്രോളും ഷുഗറും കൂടി നിൽക്കുന്നതുകൊണ്ട് ബിരിയാണി കഴിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടെങ്കിലും കഴിക്കാൻ കഴിയുന്നില്ല. മറ്റു ചിലർക്കാകട്ടെ കാശില്ലാത്തതുകൊണ്ടും അതുപോലെയുള്ള അവസരം കിട്ടാത്തതുകൊണ്ടും ഇത് കഴിക്കാനാവുന്നില്ല. ഫലത്തിൽ രണ്ടുപേരും തുല്യരാണ്. എൻ്റെ അഭിപ്രായത്തിൽ കൂടുതൽ ദുഃഖമുണ്ടാവുക എല്ലാ സാഹചര്യങ്ങളും ഒത്തുവന്നിട്ടും കഴിക്കാൻ കഴിയാത്ത ആളിനായിരിക്കുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇതുപോലെ തന്നെ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ടവരാരെങ്കിലും ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യം. എന്നും എപ്പോഴും നമ്മളോടൊപ്പം നാം സ്നേഹിക്കുന്നവരാരും ഉണ്ടാകില്ല. നമ്മൾ എത്രത്തോളം കൂടുതൽ ഒരു വിഷയത്തിൽ അടുക്കുന്നുവോ അത്രത്തോളം വേദന തരാനും ആ വിഷയത്തിന് കഴിയും എന്നുള്ള കാര്യം എപ്പോഴും ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ആരെങ്കിലും ഒരാൾ നമ്മളെ ഉപേക്ഷിച്ചു പോയാൽ മറ്റൊരാൾ ആരോ വരാനുണ്ട് എന്നതിൻ്റെ സൂചനയായി അതിനെ കണക്കാക്കുകയും സന്തോഷപൂർവം അതിനെ പ്രതീക്ഷിക്കുകയും വേണം. അല്ലാതെ പോയതോർത്ത് വല്ലാതെ ദുഃഖിച്ചിട്ട് എന്തർത്ഥമാണുള്ളത്? ചില സ്ഥലങ്ങളിലൊക്കെ ഭർത്താവ് സ്നേഹിക്കുന്നില്ല, ഭർത്താവിന് ആത്മാർത്ഥതയില്ല, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് തിരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ നിരാശപ്പെടുകയും അതിനുവേണ്ടി കണ്ണീരൊഴുക്കുകയും അതിനുവേണ്ടി സ്വന്തം ജീവിതത്തിൻ്റെ സന്തോഷം മുഴുവൻ നശിപ്പിക്കുകയും ചെയ്യുന്ന കുറേ പേരുണ്ട്. അതിൽ യാതൊരർത്ഥവുമില്ല. നമ്മളെ വേണ്ടെങ്കിൽ നമുക്കും വേണ്ടെന്ന് വെക്കാനുള്ള മാനസികമായ ഒരു കരുത്തുണ്ടാവണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റുള്ളവരോട് അസൂയ തോന്നുക. പലപ്പോഴും പലരുമൊക്കെ അതില്ല എന്നൊക്കെ പറയുമെങ്കിലും ചിലതൊക്കെ കാണുമ്പോൾ, ചിലതൊക്കെ കിട്ടിയെന്ന് കേൾക്കുമ്പോൾ ഒരു നിമിഷം അതിനെക്കുറിച്ച് നമ്മുടെ മകന് കിട്ടിയില്ലല്ലോ, എനിക്ക് കിട്ടിയില്ലല്ലോ എന്നൊക്കെ തോന്നാറുണ്ട്. അങ്ങനെ കിട്ടുന്നവർ ആരാണെന്നറിയാൻ നമ്മൾ വല്ലാത്ത തിരക്കും കൂട്ടാറുണ്ട്. ലോട്ടറി ടിക്കറ്റ് എടുത്തു വെച്ചവർ ബമ്പർ അടിച്ചു തിരുവനന്തപുരത്താണ് എന്ന് പറയുമ്പോൾ ആ മഹാഭാഗ്യവാൻ ആരാണെന്ന് അറിയാൻ വേണ്ടി വല്ലാതെ തകൃതിയായി തിരക്കുന്നവരെ നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെയുള്ള അസൂയ നമ്മുടെ മനസ്സിലുണ്ടായാൽ, അല്ലെങ്കിൽ അങ്ങനെ ഉള്ളവരോട് എങ്ങനെ നിൽക്കണമെന്നുള്ളതും പൗലോ കൊയ്ലോ പറയുന്നുണ്ട്. ചില ആളുകൾ സന്തോഷവാന്മാരായി അഭിനയിക്കുകയും വലിയ ആലോചനയൊന്നുമില്ലാതെ വീടും കാറും അടക്കമുള്ള പല ആഗ്രഹങ്ങളും പുലർത്തുകയും ചെയ്യും. ചിലപ്പോൾ അതെല്ലാം ലഭിച്ചെന്നും വരാം. അത് ലഭിച്ചിട്ടും ആ കിട്ടിയ സന്തോഷം അനുഭവിക്കാൻ കഴിയാത്തവണ്ണം ആത്മവഞ്ചന നടത്തി ഒന്നുമില്ലാത്തവരായി ഭാവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ അസൂയക്കാർ. ഒരാളുടെ യഥാർത്ഥ ദാരിദ്ര്യമല്ല, മനസ്സിൻ്റെ ദാരിദ്ര്യമാണ്
ഒരാളിൽ അസൂയ ജനിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അസൂയ ജനിപ്പിക്കുന്നവരെല്ലാവരും ഒന്നുമില്ലാത്തവരോ ദരിദ്രരോ അല്ല, മറിച്ച് എല്ലാം ഉള്ളതിനോടുകൂടി തന്നെ ആ ഭാഗ്യങ്ങളൊന്നും അനുഭവിക്കാൻ കഴിയാതെ മറ്റുള്ളവരെ ഓർത്ത് വിഷമിക്കുന്നവരാണ് അധികം അസൂയക്കാരും. എന്ന് പറഞ്ഞാൽ അസൂയയും കുശുമ്പും കൂടുതൽ അല്പമൊക്കെ ഉള്ളവർക്കാണ് എന്നതാണ് സത്യം. അതുകൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉള്ള ആളുകൾക്കാണ് മറ്റ് അന്യ ആളുകളെക്കാളും ചിലപ്പോൾ കൂടുതൽ അസൂയ തോന്നുന്നതിന് സാഹചര്യമുണ്ടാകുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടുന്നവരുണ്ട്. സമയമില്ല, തിരക്കാണെന്നുള്ളത് കൊണ്ട് വല്ലാതെ ശ്വാസം മുട്ടുന്നവർ. അവരോട് പറഞ്ഞത് ചില വാതിലുകൾ അടയ്ക്കുക. മിഥ്യാഭിമാനം കൊണ്ടോ കഴിവില്ലായ്മ കൊണ്ടോ വെറുപ്പ് കൊണ്ടോ ആകരുത്, മറിച്ച് ആ വീർപ്പ് മുട്ടലുകൾ നിങ്ങളെ എങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല എന്ന തിരിച്ചറിവ് കൊണ്ടായിരിക്കണം. അല്ലാതെ മറ്റുള്ളവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എനിക്ക് കഴിവില്ലാത്തവനാണ്, അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല എന്നൊന്നും പറഞ്ഞല്ല അടയ്ക്കേണ്ടത്. മറിച്ച് ഈ വീർപ്പ് മുട്ടൽ ആത്യന്തികമായി വലിയ ഗുണമൊന്നും ചെയ്യുന്നില്ല. സന്തോഷമായി ഉള്ളതൊക്കെ അനുഭവിച്ച് ജീവിക്കാൻ കഴിയുന്ന കാലത്തോളം ജീവിക്കുക എന്നതാണ് ഏറ്റവും കരണീയമായ മാർഗം. നമ്മുടെ നാട്ടുപുറങ്ങളിലും ചിലർ സമ്പത്തുള്ളതിനോടുകൂടി തന്നെ വീണ്ടും വളർത്താൻ വേണ്ടി ഓടി 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 എവിടെയോ വീണ് മരിക്കുന്ന പഴയ ഒരു കഥയിലെ കഥാപാത്രം പോലെ കാണാറുണ്ട്. അവരൊക്കെ വാതിലടച്ച് ഈ പറഞ്ഞതുപോലെ തിരിച്ചറിവുണ്ടാക്കേണ്ടത് അനിവാര്യമാണ്. ഇനി നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ നഷ്ടപ്പെടുന്ന സമയമെത്തും. അപ്പോൾ ആ സമയത്ത് ചിന്തിക്കേണ്ടത് ചിലതിൻ്റെയൊക്കെ അവസാനമാകുമ്പോൾ അത് തിരിച്ചറിയേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ സമയം പൂർത്തിയാകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ സമയം തീരാൻ പോകുന്നു എന്നൊക്കെ നാം മനസ്സിലാക്കണം. ഒരു വൃത്തം പൂർത്തിയാകുന്നതും വാതിലടയ്ക്കുന്നതും പാഠങ്ങൾ അവസാനിക്കുന്നതുമെല്ലാം എന്തു പേര് വിളിച്ചാലും ഭൂതകാലത്തെ ആ യാഥാർത്ഥ്യങ്ങളെല്ലാം പോയി എന്നത് വർത്തമാന കാലഘട്ടത്തിൽ കലഹിക്കാതെ അംഗീകരിക്കാൻ തയ്യാറാവണം. പണ്ടെന്തോ സംഭവിച്ചതോർത്ത് ഭൂതകാലത്തിൽ എൻ്റെ കുറച്ച് വസ്തു പോയി, അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നൊരു ജോലി പോയി, അല്ലെങ്കിൽ അന്ന് നീ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഇങ്ങനെ ആയേനെ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴും കലഹിക്കുന്നവർ, അതിൻ്റെ പേരിൽ മനസ്സിൽ വ്യഥ അനുഭവിക്കുന്ന ധാരാളം പേരുണ്ട്. എല്ലാത്തിനും ഒരു കാലചക്രമുണ്ട്, ഒരു സമയമുണ്ട്, ഒരു സന്ദർഭമുണ്ട്. ആ വൃത്തം പൂർത്തിയാവുമ്പോൾ എല്ലാം നമ്മളിൽ നിന്ന് യാത്ര പോകുന്നതാണ്. അതിനെ അംഗീകരിക്കലാണ് ഏറ്റവും നല്ലത്. തലയിലെ മുടി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ തല നരച്ചു എന്നൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ വാർദ്ധക്യമായി, ആ യാഥാർത്ഥ്യങ്ങളെ അങ്ങനെ തന്നെ ഉൾക്കൊള്ളുന്നതാണ് ഏറ്റവും നല്ലത്. അതിലെത്രത്തോളം കൃത്രിമത്വം ഉണ്ടാക്കി പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചാലും ആളുകൾക്കൊക്കെ ഇത് പിടിച്ചു നിൽപ്പാണെന്നും സംഗതി യഥാർത്ഥത്തിൽ എക്സ്പയറി ആയെന്നും എല്ലാവരും തിരിച്ചറിയും. ആ പിടിച്ചു നിൽപ്പ് കൊണ്ട് ചിലപ്പോൾ പരിഹസിക്കലോ കളിയാക്കലോ മാത്രമാകും ലഭിക്കുക. അതുകൊണ്ട് അത്തരം കാര്യങ്ങളും ചിന്തിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.